ഒരുത്തി നിസ്സഹായല്ല, നമ്മൾ ഉദ്ദേശിച്ച രണ്ട് അർത്ഥങ്ങള്, അവൾ ഒരുത്തി, ആളൊരുത്തി, ആ കൂട്ടത്തിൽ ഒരുത്തി, അതായത് നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് പറ്റുന്ന ഒന്ന് തന്നെയാണ് ഇവൾക്കും പറ്റിയിരിക്കുന്നത്. പക്ഷെ ആ ഒരുത്തി ഒരു തീയായി മാറുന്നു, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഉള്ളിലെ തീ, അതാണ് ഒരുത്തി. ഒരു ഒരു അസന്നിഗ്ധ ഘട്ടം വരുമ്പോഴാണ് സ്ത്രീയുടെ ഉള്ളിലെ, എല്ലാ സ്ത്രീകളുടെ ഉള്ളിലെയും എല്ലാ മനുഷ്യരുടെ ഉള്ളിലെയും തീ പുറത്തേക്ക് വരുന്നപ്പോഴാണ്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കഥയാണ്, അതുകൊണ്ട് തന്നെ കഥാപാത്രവും വളരെ റിയലിസ്റ്റിക് ആണ്. പിന്നെ എനിക്ക് പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട് സിനിമയിൽ, പ്രോട്ടഗോണിസ്റ്റ് ഒരു ഫീമെയിൽ ആണെന്നുള്ളത് കൊണ്ട് തന്നെ. പിന്നെ വളരെ സാധാരണക്കാരായ സ്ത്രീകളുടെ, അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ നമ്മുടെ ചുറ്റും എല്ലാ സ്ത്രീകൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ഇവരെ. അതിപ്പോൾ പണക്കാരി ആയാലും പാവപ്പെട്ടവനായാലും മിഡിൽ ക്ലാസ്സിനായാലും, ഇവരൊരു ലോവർ മിഡിൽ ക്ലാസ് ആണ്, പക്ഷേ എല്ലാ കാലത്തും ഏത് സാമ്പത്തിക വ്യവസ്ഥയിലുള്ളവരാണെങ്കിൽ പോലും സ്ത്രീയുടെ പ്രശ്നങ്ങൾ എപ്പോഴും കോമൺ ആയിരിക്കും. അതായത് ഇന്ത്യയിലുള്ള സ്ത്രീകളുടെ പ്രശ്നം, അമേരിക്കയിലുള്ള സ്ത്രീകളുടെ പ്രശ്നമൊക്കെ കുറച്ചൊക്കെ കോമൺ തന്നെയാണ്. പല കഥകളുടെ ഒരു പല റിയാലിറ്റീസ് ജോയിൻ ചെയ്യുന്നതാണ് ഒരുത്തിയിലെ രാധാമണി.